ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മത്തങ്ങ പായസമാണ് തയ്യാറാക്കുന്നത് ഓണത്തിന് മേടിച്ച മത്തങ്ങ ഇനിയും ബാലൻസ് ഇരിപ്പുണ്ട് അപ്പം അത് ചീച്ച് കളയാൻ പറ്റത്തില്ലല്ലോ ഞാൻ വിചാരിച്ചു നമുക്കൊരു പായസം തയ്യാറാക്കാവുന്ന അത് മുഴുവൻ എടുത്തിട്ടില്ല ഒരു കാൽഭാഗം പിന്നെയും ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പായസത്തിനുള്ള മത്തങ്ങ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു വേഗണം കിട്ടുമോ എന്നാലേ നമ്മൾ ഈ ശർക്കര പാനീലോട്ട് ചേർക്കുമ്പോൾ ഇത് വെന്തില്ലെങ്കിൽ കല്ലിച്ചു പോവും അങ്ങനെ ഈ വെള്ളം പറ്റുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകമാവും ഇനി നമുക്ക് ശർക്കര പാനീയാക്കാം കുറച്ച് ശർക്കരയെടുത്തിട്ടുള്ളൂ കാരണം ഓണസമയത്തൊക്കെ ഒരുപാട് മധുരം കഴിച്ചുകൊണ്ട് നമ്മൾ മധുരത്തിനൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യണമല്ലോ അപ്പോൾ ചെറിയ രണ്ട് കഷ്ണം അതടുപ്പേ വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് ഒഴിച്ച് പാനിയാക്കാനായിട്ട് ഇതേ ഇവിടെ നമ്മുടെ മത്തങ്ങ കറക്റ്റ് വെന്ത് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടിട്ടുണ്ട് ഞാൻ കൺ കണ്ടമാനം അങ്ങ് ഉടയ്ക്കുന്നില്ല ഇതിന് നമ്മുടെ ശർക്കര പാനിയിലോട്ടിട്ട് വരട്ടി എടുക്കേണ്ടതാണ് അപ്പോൾ ശർക്കര പാനി നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് ഒരു അല്പം ചൂട് മാറിയതിന് ശേഷം നമുക്ക് വെന്തിരിക്കുന്ന മത്തങ്ങ മത്തങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കണം ഈ ശർക്കരയ്ക്കകത്ത് ഭയങ്കരമായിട്ടും കല്ലൊക്കെ ഉണ്ട് കേട്ടോ അരിച്ചിടാതെ ഒരു ഒരു അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ശർക്കരയാണ് നമ്മൾ ഇവിടെയൊക്കെ ശർക്കര വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ ഇവിടുത്തെ ശർക്കരൊക്കെ നല്ല ക്ലിയർ ആണ് യാതൊരു വിധത്തിലുള്ള വേസ്റ്റ് ഒന്നും അതിൻ്റെ അകത്തില്ല കല്ലിൻ്റെ ഒന്നുമില്ല കേട്ടോ പക്ഷേ ഈ ശർക്കരക്കകത്ത് നല്ലപോലെ പോലെ കല്ലിൻ്റെ അംശങ്ങളുണ്ട് നല്ല രീതി അരിച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് നല്ലതുപോലെ വരട്ടിയെടുക്കണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ നല്ലപോലെ വരട്ടിയെടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല രുചി രുചികളു ഈ ശർക്കര പാനീയിൽ തയ്യാറാക്കുന്ന പായസമൊക്കെ നല്ലതുപോലെ വരട്ടി വെള്ളം കംപ്ലീറ്റ് പറ്റിച്ചെടുത്താലാണ് കറക്റ്റായിട്ടുള്ള രുചി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ബബിൾസുകളെല്ലാം ആണ് ഇതെല്ലാം പൊട്ടി കംപ്ലീറ്റ് വെള്ളം പറ്റട്ടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മൾ നല്ലപോലെ അടുത്ത് നിന്ന് നല്ലപോലെ ഇളക്കി 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 കൊടുക്കണം അപ്പോൾ നല്ല കറക്റ്റ് പാവത്തിനായിട്ടുണ്ട് ഞാനിവിടെ തേങ്ങാപ്പാലെല്ലാം ഒഴിക്കുന്നത് കേട്ടോ പശുവും പാലാണ് തേങ്ങാ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നാതെ ഭയങ്കര വില രണ്ടാമത് കണ്ടമാനം കെമിക്കലൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് വരുന്നത് അതുകൊണ്ടാണ് പാൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്നര ഗ്ലാസ് ആണ് ചേർക്കുന്നത് ഇത് ഇനി ഇതുപോലെ നല്ലോലെ ഇളക്കി ഒന്ന് നല്ലോലെ കുറുക്കിയെടുക്കണം അപ്പോഴാണ് നല്ല രുചിയൊക്കെ നമുക്ക് വരികയുള്ളൂ ഞാനും എൻ്റെ എംപ്ലോയറും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ മൂന്ന് പേർക്ക് കൂടെ മാത്രമുള്ളതാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നീട്ടിയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ പ്രത്യേകിച്ച് നാട്ടിലുള്ളവരൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ മത്തങ്ങ പായസം കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് കമൻ്റ് അയക്കണേ ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനിയാണ് നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതൊക്കെ ചേർക്കേണ്ടത് നമുക്കൂടെ ചുക്കില്ല ചുക്ക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റ് ആവും പിന്നെ തീർത്തങ്ങ് ഉടച്ചിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ പരിപ്പോ പയറോ അരിയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒന്ന് നമ്മൾ കുടിക്കുമ്പോൾ നാവിലൊന്ന് തടയാനായിട്ട് ആ മത്തങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത് നമ്മൾ തവിയെച്ച് ഉടച്ചാൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവും എന്നാലും ഞാനത് വളരെ ശ്രദ്ധയോടെയാണ് ഇളക്കി എടുക്കുന്നത് ഓണസമയത്ത് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഞാൻ മലപ്പുറം ഉണ്ടാക്കാത്തതാണ് കാരണം ഉള്ള മധുരവും ഫുഡും അതും ഇതും എല്ലാം കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കഴിക്കാനുള്ള ഒരു ഇത് വരത്തില്ല അപ്പോൾ ജീരകം പൊടിച്ചതും ഈ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് ചേർത്ത് ഇളക്കി എടുക്കണം ഇനി രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കത്തില്ല ചെറുതായിട്ടൊന്ന് ആ പാലിൻ്റെ പച്ചപ്പൊന്നും മാറി ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് നട്ട്സ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കണം അതിനിടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് നട്ട്സ് ഓൾറെഡി ഫ്രൈഡ് ആയിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ കുറച്ച് നിലക്കടലയും എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ചേർത്ത് പാനൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഒന്നിച്ചിട്ടാണ് വറക്കുന്നത് കേട്ടോ അപ്പോൾ വറുത്ത് എടുക്കാം നട്ട്സ് ഓൾറെഡി ഫ്രൈഡാണ് സോൾട്ടി ഫ്രൈഡ് ആട്ടോ അത് ഇപ്പം അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് പായസത്തിനൊട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ നട്ട്സ് അതുകൊണ്ട് നിലക്കടലെ വറന്ന് മൂന്ന് നല്ല നല്ലതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലോട്ട് ചേർക്കാം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് മത്തങ്ങ പായസമൊക്കെ ഇങ്ങനെയുള്ള വെജിറ്റബിൾ കൊണ്ടൊക്കെ പായസം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം പരിപ്പും പയറും ഒക്കെ വെന്ത് വരുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാം ഇപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാർ വരും അവരോട് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ചൂടൊക്കെ ആറി ഒന്നിച്ച് ഞങ്ങൾ കഴിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ അപ്പോൾ വേറൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ